हाई व्यूवर्स ईटी अरीकोड फिटर फस्ट इयर ऑनलाइन क्लास स्वागत इन क्लास कॉमन फॉल्स इन गैस कटिंग विषयते कुछ पेर राधाकृष्णन अरीकोड ईटी सीनियर इंस्ट्रक्टर अब गैस कटिंग क्यों मे क्लास पर अब कहू इन क्लास नाम डिस्कस कॉमन फॉल्स इन गैस कटिंग विषय कुछ और गैस कट ए फाल्ट वो और चित श्रद्धि और गैस कट्जा सारे अब कटिंग लाइनस वरूद चित्र नोकिया अट्ठा इंट्रोडक्ष टू इंप्रूव दि ऑक्सी असटिंग कटिंग क्वालिटी ड्यूरींग गैस वेलडिंग ऑपरेशन फॉलोइंग फॉल्स आल्सो बी अवॉइडेड और गैस कट्ब नमुक नटिंग कटी पल फाल्ट वरु अदी एंक श्रद्धि इंप अब एंक फाल्ट वरुद नोक द टिप इज टू हाई ऑफ द स्टील कटिंग टिप कुछ हईट कूड़ा कुछ डिस्टन कूड़ल एक्सट्रीमली स्लो कटिंग स्पीड वाले वाले कटिंग स्पीड वाले कुछ टिप टू क्लोज टू द स्टील आ टिप वर्क वाले अड़क टू मच कटिंग ऑक्सीजन कुछ कूड़ा को टू मच प्रीहीटिंग कूड़ा कूड़ा प्रीहीटिंग कूड़ा समय चूड़ा संभव पुअर क्वालिटी ऑफ बेवल कट अब बेवल कटि क्वालिटी कुछ संभव स्लाइटली टू फास्ट ए कटिंग स्पीड कूड़ी कई संभव स्लाइटली टू स्लो कटिंग स्पीड वाले कुछ संभव इन प्रधानमंत्री फाल्ट അടുത്തത് ക്വാളിറ്റി ഓഫ് ഗുഡ് ഗ്യാസ് കട്ടിംഗ് നല്ലൊരു ഗ്യാസ് കട്ടിംഗിന് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാവും നോക്കാം ചിത്ര ശ്രദ്ധിക്കുക ഇൻ എ ഗുഡ് കട്ട് ദ എഡ്ജസ് ആർ സ്ക്വയർ ആൻഡ് ദി ലൈൻസ് കട്ട് ആർ വെർട്ടിക്കൽ അപ്പോൾ നല്ലൊരു ഗ്യാസ് കട്ടിങ്ങിൻ്റെ ലൈൻസ് പറഞ്ഞു ആ ചിത്രത്തിൽ കാണുന്ന പോലെ പ്ലെയിൻ ലൈൻസായിട്ട് കിടക്കും വലിയൊരു വളവുണ്ടാവില്ല വലിയ ടോപ്പും താഴേക്ക് ഏകദേശം റെഡി ആയിരിക്കും അപ്പോൾ ഇനി പറയുന്നത് എന്തൊക്കെ ഫാൾട്ടുകളാണ് ഗ്യാസ് കട്ടിങ്ങിന് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നല്ല കട്ട് ഉണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ദ ടിപ്പ് ഈസ് ടു ഹൈ ഓഫ് ദി സ്റ്റീൽ ആ വർക്കിനേക്കാൾ കുറേ ഹൈറ്റ് കൂടിയിട്ട് നമ്മൾ ടിപ്പ് വെക്കുന്നത് ഒരു നിശ്ചിത അകലത്തിൽ ആണ് ടിപ്പ് വെക്കേണ്ടത് അതിൽ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ആ കട്ടിങ് ശരിയാവില്ല അപ്പോൾ എന്തൊക്കെ സംഭവിക്കും നോക്കാം ദ ടോപ്പ് എഡ്ജ് ഈസ് ഹീറ്റഡ് ഓർ റൗണ്ടഡ് അതിൻ്റെ വർക്കിൻ്റെ ടോപ്പ് ഭാഗം ചൂടാവും അതേപോലെ റൗണ്ട് ഷേപ്പിലായിട്ട് മാറും ദ കട്ട് ഫേസ് ഈസ് നോട്ട് സ്മൂത്ത് അതിൻ്റെ കട്ടിൻ്റെ ഫേസ് ആ കട്ട് ഫേസ് ഒരിക്കലും നല്ല ക്ലിയർ ആയിട്ട് മാറില്ല സ്മൂത്ത് ആയിരിക്കില്ല ആൻഡ് ഓഫൺ ഓഫ് ദ ഫേസ് സ്ലൈറ്റ്ലി ബെവൽഡ് വെൻ പ്രീഹീറ്റ് എഫക്റ്റീവ്നെസ് അങ്ങനെ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അതേപോലെ ആ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബെവലായി മാറും മുകൾ ഭാഗം മാത്രമായിട്ട് ഉരുകിയിട്ട് കുറച്ച് ബെവൽ ഷേപ്പിൽ വരും എഫക്റ്റീവ്നെസ് ഈ പാർഷ്യലി ലോസ്റ്റ് ഡ്യൂ ടു ദ ടിപ്പ് ബീയിങ് ഹെൽഡ് കഴിഞ്ഞു അങ്ങനെ ഹൈറ്റ് കൂടുതൽ വയ്ക്കുമ്പോൾ അതിൻ്റെ പ്രീഹീറ്റിംഗ് കറക്റ്റാവില്ല ദ കട്ടിംഗ് സ്പീഡ് മസ്റ്റ് ബി റെഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ലോസിങ് കട്ട് ആ കട്ടിങ് ശരിയാണെങ്കിൽ ആ സ്ഥലം കട്ടിംഗ് സ്പീഡ് കുറയ്ക്കണം വേണം അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എക്സ്ട്രീംലി സ്ലോ കട്ടിംഗ് സ്പീഡ് നമുക്കൊരു മിനിമം കട്ടിംഗ് സ്പീഡ് മിനിമം സ്പീഡ് വേണം ആ സ്പീഡ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നോക്കുക ചിത്ര ശ്രദ്ധിക്കുക പ്രഷർ മാർക്സ് ഓൺ ദ കട്ട് ഫേസ് ഇൻഡിക്കേറ്റ് ടൂ മച്ച് ഓക്സിജൻ ഫോർ ദ കട്ടിംഗ് കണ്ടീഷൻ അപ്പോൾ അതിന് മുകളിൽ കാണാൻ പ്രഷർ മാർക്ക് എന്ന് കാണാൻ പറ്റും കുറേ ലൈൻസ് കാണാൻ പറ്റും മുകൾ ഭാഗം കുറച്ച് ബെവലായിട്ടുണ്ട് അപ്പോൾ അത് ഈ സ്ലോ കട്ടിംഗ് സ്പീഡോട് വരുന്നതാണ് ഒരേ സമയം കൂടുതൽ സ്ഥലത്ത് ഒന്ന് സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടെയൊക്കെ കട്ടായി പോകും കൂടുതൽ ഐദർ ടിപ്പ് ഈസ് ടു ബിഗ് ദ കട്ടിംഗ് ഓക്സിജൻ പ്രഷർ ഈസ് ടു ഹൈ ഓർ ദ സ്പീഡ് ഈസ് ടു സ്ലോ ആ ഷോൺ ഇൻ ദ റൗണ്ടഡ് ബീഡ് ടോപ്പ് എഡ്ജ് അപ്പോൾ ഇങ്ങനെ റൗണ്ട് ബീഡ് ടോപ്പ് എഡ്ജിൻ്റെ ആകുമ്പോൾ പല കാരണങ്ങളുണ്ട് ഒന്നുകിൽ കട്ടിംഗ് സ്പീഡ് കുറവായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ടിപ്പ് ഹൈ കൂടുതൽ ഹൈറ്റിൽ കൊടുത്തായിരിക്കും അല്ലെങ്കിൽ ഓക്സിജൻ പ്രഷർ കൂടുതലായിരിക്കും ഈ കാരണങ്ങളൊക്കെ മുകളിൽ ഈ ബെവൽഡ് ബീഡ് വരാം ഓൺ റെഡ്യൂസിങ് ദി കട്ടിംഗ് ഓക്സിജൻ വോളിയം ടു ദ കറക്റ്റ് പ്രൊപ്പോർഷൻസ് ഫോർ ദ തിക്നെസ് ഓഫ് ദ കട്ട് ദ പ്രഷർ മാർക്സ് വിൽ റെസീഡ് ബോട്ടം അടിച്ച് അണ്ടിൽ ദ ഫൈനൽ ഡിസപ്പിയർ അപ്പോൾ ഇങ്ങനെ സമയത്ത് കട്ടിംഗ് ഓക്സിജൻ കുറയ്ക്കുകയും അതൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കട്ടിംഗ് കിട്ടും അടുത്തത് പറയാൻ പോകുന്നത് ടിപ്പ് ടു ക്ലോസ് ടു ദി സ്റ്റീൽ ആ ടിപ്പ് വളരെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടൊക്കെ വർക്കിൻ്റെ അങ്ങനെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും നോക്കാം ടിപ്പ് ഏകദേശം മുട്ടാനുള്ള അവസ്ഥയിൽ നിൽക്കും വർക്കുമായിട്ട്
The cut shows grooves and deep drag lines caused by the unstable cutting action. ശരിയായ ഒരു അൺസ്റ്റേബിൾ ശരിയായിട്ടുള്ള കട്ടിങ് ആക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിറയെ ഗ്രൂവ്സ് അതിൻ്റെ മുകളിൽ ഫോം ചെയ്യും, കൂടുതൽ അടുത്തായത് കൊണ്ട് തന്നെ. പാർട്ട് ഓഫ് ദ പ്രീ ഹീറ്റ് കോൺസ് ബേൺഡ് ഇൻസൈഡ്, അതിൻ്റെ അറ്റത്തിനുള്ളിൽ നിന്ന് വീണ്ടും വീണ്ടും ബേണായിക്കൊണ്ട് കർഫുലുകൊണ്ട് കൂടി വെർ നോർമൽ ഗ്യാസ് എക്സ്പാൻഷൻ അഫക്റ്റഡ് ഓക്സിജൻ കട്ട് സ്ട്രീം, ആ ഓക്സിജൻ കട്ട് സ്ട്രീമിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനാണ് നമ്മൾ സാധാരണഗതിയിൽ കർഫ് എന്ന് പറയുക. കർഫ് ഗ്യാസ് കട്ടിങ് മൂലം ഉണ്ടാകുന്ന ഗ്യാപ്പിനാണ് നമ്മൾ കർഫ് എന്ന് പറയുക. അതുപോലെ ഗ്യാസ് കട്ടിങ് ഉണ്ടാവുന്ന ലൈൻസ് നമ്മൾ പറയുന്നത് ഡ്രാഗ് എന്നാണ്, ഡ്രാഗ് എന്ന് പറയും. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ടു മച്ച് കട്ടിങ് ഓക്സിജൻ, കൂടുതൽ കട്ടിങ് ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് പറയുന്നത്. ദ കട്ട് ഷോസ് പ്രഷർ മാർക്സ് കോസ് ടു മച്ച് ഓക്സിജൻ, കൂടുതൽ കട്ടിങ് ഓക്സിജൻ ചെന്ന് കഴിഞ്ഞാൽ അതിന് മുകളിൽ പ്രഷർ മാർക്ക് ഉണ്ടാവും. When more oxygen supplied than can be consumed in oxidation, the remainder flows around the slag creating gouges the pressure mark. അങ്ങനെ ഒരു പരിധി കൂടുതൽ കൂടുതലുള്ള ഓക്സിജൻ അടുത്ത് സപ്ലൈ വന്നു കഴിഞ്ഞാൽ അതിന് മുകളിൽ ഗ്രൂസും ഗൗജസ് ഒക്കെ വരും, എന്നിട്ട് പ്രഷർ മാർക്സ് കൂടുതൽ വരും. അടുത്ത് ടൂ മച്ച് പ്രീഹീറ്റിംഗ്, ചിത്രം ശ്രദ്ധിക്കുക. കൂടുതൽ സമയം ചൂടായി നമ്മൾ കട്ടിങ് ഓക്സിജൻ കൊടുക്കാതെ കുറേ സമയം പ്രീഹീറ്റ് ചെയ്ത് നിന്നാൽ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്. ചിത്രത്തിൽ നോക്കിയാൽ പറയാൻ പറ്റുന്ന എൻ്റെ ഫേസിനുള്ള ഒരു മാറ്റം. ദ കട്ട് ഷോസ് എ റൗണ്ടഡ് ടോപ്പ് എഡ്ജ് കോസ്ഡ് ബൈ ടു മച്ച് പ്രീഹീറ്റ്, കൂടുതൽ പ്രീഹീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് എഡ്ജ് റൗണ്ട് ഷേപ്പായിട്ട് മാറും. എക്സസ് പ്രീഹീറ്റിംഗ് ഡസ് നോട്ട് ഇൻക്രീസ് ദ കട്ടിങ് സ്പീഡ്, ഇറ്റ് ഓൺലി വേസ്റ്റ് ഗ്യാസസ്. അങ്ങനെ ഒരു പ്രീഹീറ്റ് സമയം കൂടുതൽ കൂട്ടി കൊടുത്തുകൊണ്ടുള്ള നമ്മൾ ഒരിക്കലും കട്ട് ശരിയായ കട്ടിങ് നടക്കില്ല, അത് ഗ്യാസൊക്കെ വെറുതെ വേസ്റ്റ് ആകാൻ മാത്രമേ സഹായിക്കുള്ളൂ. അടുത്തത് ഫാൾസ് ആൻഡ് ഗ്യാസ് കട്ടിങ്ങിൽ പറയുന്നത് പുവർ ക്വാളിറ്റി ബെവൽ കട്ട്. നമുക്കൊരു ബിവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നില്ല, ശരിയായിട്ട് വന്നില്ലെങ്കിലും സംഭവിക്കാൻ നോക്കാം. ദ മോസ്റ്റ് കോമൺ ഫാൾട്ട് ഈസ് ഗൗജിങ് കോസ്ഡ് ബൈ ഐദർ എക്സസീവ് സ്പീഡ് ഓർ ഇനാഡിക്കേറ്റ് പ്രീഹീറ്റ് ഫ്ലെയിംസ്. ശരിക്കും ഫ്ലെയിം വന്നിട്ടില്ലെങ്കിൽ അത് നിറയെ ഗ്രൂസായിട്ട് കാണാൻ പറ്റും, എൻ്റെ പേരാണ് ഗൗജിങ് എന്ന് പറഞ്ഞത്. എനദർ ഫാൾട്ട് ഈസ് ദ റൗണ്ടഡ് ടോപ്പ് എഡ്ജ് കോസ്ഡ് ബൈ ടു മച്ച് പ്രീഹീറ്റ് ഇൻഡിക്കേറ്റിംഗ് എക്സസീവ് ഗ്യാസ് കൺസപ്ഷൻ. കൂടുതൽ ഗ്യാസ് കൺസ്യൂം ചെയ്തിട്ട് കൂടുതൽ പ്രീഹീറ്റ് ചെയ്താലും ഇതേ കുഴപ്പം സംഭവിക്കാം. അടുത്തത് സ്ലൈലി ടു ഫാസ്റ്റ് ആയ കട്ടിങ് സ്പീഡ്, ചെറിയൊരു അളവിൽ കട്ടിങ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നു നോക്കാം. ദ ഡ്രാഗ് ലൈൻസ് ഓൺ ദിസ് കട്ട് ഇൻക്ലൈൻ ബാക്ക്വേർഡ്സ് ബട്ട് എ ഡ്രോപ്പ് കട്ട് ഇൻ സ്റ്റീൽ അറ്റൈൻഡ്. അതിന് മുകളിലൊക്കെ ഡ്രാഗ് ലൈൻസ് നമ്മൾ ആ ലൈൻസ് കാണാൻ പറ്റും, ചിത്രം നോക്കിയാൽ ഡ്രാഗ് ലൈൻസ് കാണാൻ പറ്റും. ആ ലൈൻസ് ചെറുതായിട്ടുള്ള ലൈൻസായിട്ട് മാറും മൊത്തം. ദ ടോപ്പ് എഡ്ജ് ഈസ് ഗുഡ്, ദ കട്ട് ഫേസ് സ്മൂത്ത് ആൻഡ് സ്ലാഗ് ഫ്രീ. അങ്ങനെയുള്ള ചെറിയ കട്ടിങ് ഫേസ് കൂടിയാൽ കാര്യമായ കുഴപ്പമൊന്നും സംഭവിക്കില്ല, ടോപ്പ് എഡ്ജൊക്കെ ഗുഡായിരിക്കും, അതേപോലെ കട്ട് ഫേസ് സ്മൂത്ത് സ്ലാഗ് ഫ്രീ ആയിട്ട് പോകും. ദിസ് ക്വാളിറ്റി ഈസ് സാറ്റിസ്ഫാക്ടറി ഫോർ മോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കാണ് ഏകദേശം നമ്മുടെ എല്ലാ വർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ കട്ടിങ് സ്പീഡ് കൂടിക്കഴിഞ്ഞാലും എന്നത് കറക്റ്റായിട്ട് കിട്ടും. അടുത്ത് സ്ലൈറ്റ്ലി ടു സ്ലോ കട്ടിങ് സ്പീഡ്, കട്ടിങ് സ്പീഡ് വളരെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് പറയുന്നത്. ആ ചിത്രം ശ്രദ്ധിക്കുക. ദിസ് കട്ട് ഓഫ് ഹൈ ക്വാളിറ്റി ആൾദോ ദർ ഈസ് സം സർഫസ് റഫ്നെസ് കോസ്ഡ് ബൈ ദ വെർട്ടിക്കൽ ഡ്രാഗ് ലൈൻസ്. ആ ചിത്രം ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, ആ വെർട്ടിക്കൽ ഡ്രാഗ് ലൈൻസിന് കുറേ കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ശരിയല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, ആ ലെവലിൽ വരും. ദ ടോപ്പ് എഡ്ജ് ഈസ് യൂഷ്വലി സ്ലൈറ്റ്ലി ബീഡഡ്, അങ്ങനെ അതിൻ്റെ ടോപ്പ് എഡ്ജ് കുറച്ച് ബീഡിങ് വരും, കവറിങ് വരും. ദിസ് ക്വാളിറ്റി ഈസ് ജനറലി ആക്സെപ്റ്റബിൾ ബട്ട് ഫാസ്റ്റർ സ്പീഡ്സ് ആർ മോർ ഡിസൈറബിൾ ബിക്കോസ് ദ ലേബർ കോസ്റ്റ് ഈസ് ഫോർ ദിസ് കട്ട് ഈസ് ടു ഹൈ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കട്ട് ചെയ്യുമ്പോൾ കുറേ ലേബർ കോസ്റ്റൊക്കെ കുറച്ച് കൂടുതൽ വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫാൾസ് ഇൻ ഗ്യാസ് കട്ടിങ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു. ഒരു ശരിയായ ഗ്യാസ് കട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് അതിലെ കട്ടിങ് മൂവ്മെൻറ്റ് എങ്ങനെ വരണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലാസ്സിൽ എന്തൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.